السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الأستاذ سيد السابق رحمه الله ورجل فقه السنة هذا ചില ഭാഗങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019 അഡ്മിഷൻസ് സിലബസിൽ ബി അഫ്സലമ്മയുടെ സിലബസിലുള്ളതാണ്. ഇതിൽ കിതാബുൽ ഫറായിദ് അനന്തരാവകാശത്തെ സംബന്ധിച്ച കിതാബ്, ഇതിൽ നമ്മൾ മൂന്ന് ക്ലാസ് കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്ലാസ്. വൽ മവാനിഉ അർബഅത്തുൻ. മവാനിഉ എന്ന് പറഞ്ഞാൽ മാനിഉൻ എന്നതിൻ്റെ ബഹുവചനമാണ്. മവാനിഉ തടയുന്ന കാര്യങ്ങൾ അർബഅത്തുൻ നാലെണ്ണമാണ്. അതായത് എന്താണ്? അനന്തരാവകാശത്തെ തടയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ്. ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അനന്തരാവകാശത്തിന് അയാൾക്ക് അർഹതല്ല എന്നർത്ഥം. ഒന്ന്, അര്യക്കു. രക്കു എന്ന് പറഞ്ഞാല് അടിമത്തം. സവാ ഉന്നക്കാന താമൻ അം നാഖിസൻ. അത് താമായ പൂർണമായ അടിമത്താണെങ്കിലും അതല്ല അപൂർണമായ തരം അടിമത്തം ആണെങ്കിലും. രണ്ട്, അൽ ഖത്ലുൽ അംദുൽ മുഹറം. അപ്പൊ ഇനി അടിമക്ക് സ്വത്തവകാശം ഉണ്ടായാലുള്ള പ്രശ്നം എന്താ? കാരണം അടിമ തന്നെ അടിമ വ്യവസ്ഥയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോ അടിമ വ്യവസ്ഥ നിലവിലില്ല. അപ്പൊ അടിമ വ്യവസ്ഥ നിലവിലിരുന്ന ഒരു സമൂഹത്തിൽ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് അടിമ തന്നെ ഒരു ഉടമയുടെ സ്വത്താണ്. അപ്പൊ അനന്തരാവകാശം അടിമക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അത് അയാൾക്ക് അനുഭവിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. രണ്ട്, അൽ ഖത്ലുൽ അംദുൽ മുഹറമു. നിഷിദ്ധമാക്കപ്പെട്ട കരുതി കൂട്ടിയുള്ള കൊല. ഒരാള് ആരിൽ നിന്നാണോ തനിക്ക് അനന്തരാവകാശം ലഭിക്കേണ്ടത് അയാളെ വധിച്ചു. ഉദാഹരണത്തിന് മകൻ ഉപ്പയെ വധിച്ചു എന്ന് വെക്കാം. എങ്കിൽ ആ ഉപ്പയുടെ സ്വത്തിൽ ഈ ഘാതകനായ മകന് അവകാശം ഉണ്ടാവില്ല. ഫൈദാ ഖത്ലൽ വാരിസ് മൂരിസഹു. മുൽമൻ വാരിസ്, അനന്തരാവകാശി അതിന് അയാളെ മൂരിസിനെ, അയാൾക്ക് അനന്തരം നൽകുന്ന ആള് അയാളെ കൊന്നാൽ, മുൽമൻ അക്രമമായിട്ട്, ഫൈന്നഹു ലാ യരിസുഹു ഇത്തിഫാഖൻ, ഏകോപിച്ച അഭിപ്രായ പ്രകാരം അയാൾക്ക് കൊന്നയാൾക്ക് അനന്തര സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ലിമാ റവാഹു നസായി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസലിൽ ഖാതിൽ ഷൈഉൻ. ഘാതകന് ഒന്നും അർഹതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് തെളിവ്. നസായി റിപ്പോർട്ട് ചെയ്തതാണ്. ഒമാ അതൽ ഖത്ലിൽ അംദിൽ ഉദ്വാനി. ഇനി ശത്രുതാപൂർവം കരുതി കൂട്ടിയുള്ള കൊല, ഒഴികെയുള്ള കൊല ആണെങ്കിൽ, അങ്ങനെ അല്ലാത്ത കൊലപാതകമാണെങ്കിൽ, ഫഖദ് ഇഖ്തലഫൽ ഉലമാ ഫീഹി, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള കൊലയാണെങ്കിൽ അയാൾക്ക് അനന്തര സ്വത്തിന് അർഹതയുണ്ടോ ഇല്ലേ എന്ന്. ഫഖാൽ ഷാഫിഈ, ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നു, കുല്ലു ഖത്ലിൻ യംനഉ അൽ മിനൽ മീറാസി വലവ് മിൻ സുഈരിൻ ഔ മജ്നൂനിൻ വലവ് കാന ബിഹഖി ബിഹഖിൻ കഹദ്ദിൻ ഔ ഖിസാസിൻ. ഇമാം ഷാഫി റഹിമഹുള്ള പറയാണ്, എല്ലാ തരം കൊലയും കൊലപാതകവും അനന്തരാവകാശത്തെ തടുക്കുന്നതാണ്. അത് കുട്ടിയിൽ നിന്നാണെങ്കിലും, അതായത് കുട്ടിയാണ് കൊന്നത് എങ്കിലും ആ കുട്ടിക്ക് എന്തുണ്ടാവില്ല? അനന്തര സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല. ആരെയാണ് കൊന്നത്? അയാളുടെ അനന്തര സ്വത്തിൽ. ആ വജ്നൂനിൽ, അല്ലെങ്കിൽ ഭ്രാന്തനാണ് കൊന്നതെങ്കിലും ആ ഭ്രാന്തന് അവകാശം ഉണ്ടാവില്ല. വരവ് കാനബി ഹത്തിൻ, നീ ഹത്ത് പ്രകാരമുള്ള കൊലയാണെങ്കിലും, ഉദാഹരണത്തിന് ഹദ് എന്ന നിലക്ക് ഹദ് നടപ്പാക്കൂലോ, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ഹദ് നടപ്പാക്കൂലോ. ഇപ്പോ വധശിക്ഷയുള്ള ചില കേസുകൾ ഉണ്ടാവും. അപ്പൊ ആ വധശിക്ഷ നടപ്പാക്കിയ ഹദ് എന്ന നിലക്ക് നടപ്പാക്കിയതാണെങ്കിലും, ഔ ഖിസാസിൻ, അല്ലെ ഖിസാസ്, ഒരാള് കൊല്ലപ്പെട്ടു, അയാൾക്ക് പകരം ഖിസാസ് എന്ന നിലക്ക് കൊല്ല, ഖിസാസ് ആയിട്ട് കൊല്ല, അത് ഇസ്ലാമിക കോടതിയുടെ വിധി പ്രകാരം ആയിരിക്കും ചെയ്യാം. അപ്പൊ അന്നലക്കൊക്കെ ആണെങ്കിലും അനന്തര സ്വത്തിൽ ഖാതിലിന് അവകാശം ഉണ്ടായിരിക്കില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മുള്ള പറഞ്ഞതായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഖാരത്തിൽ മാലിക്കിയത്തു. എന്നാൽ മാലിക്കി മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഖത്ലൽ മാനിഉ മിനൽ മീറാസി ഹുവൽ ഖത്ലുൽ അംദിൽ ഉദ്വാനി സവാഉന കാനത്ത് മുബാശറത്തൻ ഔ സബബൻ എന്ന്. അതായത് മാലിക്കി മദ്ഹബുകാർ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ അങ്ങനെ അനന്തരാവകാശത്തെ തടയുന്ന കൊല എന്ന് പറയുന്നത് ഹുവൽ ഖത്ലുൽ അംദുൽ ഉദ്വാനി, ശത്രുതാപൂർവം കരുതി കൂട്ടിയുള്ള കൊല മാത്രമാണ്. സവാഉന കാനത്ത് മുബാശറത്തൻ, നേരിട്ട് കൊലപാതകമാണെങ്കിലും,
അതായത് നേരിട്ട് ആ വ്യക്തിയാണ് കൊല്ലുന്നത്, ഔ സബബൻ, അല്ലെങ്കിൽ അയാൾ കാരണമാണ് കൊല നടന്നത് എങ്കിലും. എന്നിട്ട് അതിൽ കാണാം അവരുടെ നസ് പറയുന്നത്, മിൻ മവാനിഉൽ ഇർസി ഖത്ലിൽ ഖത്ലുൽ മൂരിസി അംദൻ സവാഉൻ കാനൽ ഖാതിലു ഫാഇലൻ അസ്ലിയൻ അം ശരീകൻ അം കാന ഷാഹിദ സൂരിൻ അദ്ദത്ത് ഷഹാദത്തുഹു ഇലിൽ ഹുക്മി ബിൽ ഖത്ലി വതംഫീദിഹി ഇദാ കാനൽ ഖത്ലു ബിലാ ഹഖ്ൻ വലാ ഉദ്രിൻ وكان القاتل عاقلا بالغا من العمر 15 سنه. എന്താണ് പറഞ്ഞത്? മിനൽ മവാനിഇ, അനന്തരാവകാശത്തെ തടയുന്ന കാര്യങ്ങളിൽ പെട്ടാണ്. മിനൽ മവാനിഇൽ ഇർസി, ഇർസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം. ഖത്ലുൽ മൂരിസി, അനന്തരമെടുക്കുന്നയാളെ കൊല്ലൽ. അംദൻ കരുതിക്കൂട്ടി. സവാഉൽ കാനൽ ഖാതിലു ഫാഇലൻ അസ്ലിയൻ, അസ്ലിയായിട്ട് പിന്നെ ഈ ഖാതിൽ അയാൾ തന്നെയാണ് ഫായിൽ, അതായത് പ്രവർത്തി കൊല്ലുന്നത് അയാൾ തന്നെയാണെങ്കിലും ആം ശരീക്കൻ, അല്ലെങ്കിൽ അയാൾ പങ്കാളിയാണ് കൊല്ല കൊലപാതകത്തിൽ പങ്കാളിയാണ്. ഉദാഹരണത്തിന് കത്തിയിൽ തുറക്ക ഒരു ഉദാഹരണം. അം കാന ഷാഹിദ സൂരിൻ, അല്ലെങ്കിൽ അയാള് കള്ളസാക്ഷ്യം പറഞ്ഞതാണ്. അദ്ദത്ത് ഷഹാദത്തുഹു, അയാൾ അയാളുടെ സാക്ഷ്യം വീട്ടി. ഇലൽ ഹുക്മി ബിൽ ഖത്ലി, വധശിക്ഷക്ക് വിധി, പിന്നെ അതിലേക്ക് നയിച്ച വിധിയില്. അതിന് ഇയാളുടെ കള്ളസാക്ഷിയാണ് മറ്റേ ആള് വധിക്കപ്പെടാൻ കാരണമായത്, വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല, ഇയാള് കള്ളസാക്ഷ്യം പറഞ്ഞതുകൊണ്ടാണ് അയാൾ കൊന്നത്, അയാൾ കൊല്ലപ്പെട്ടത് എങ്കിൽ അത് പിന്നീട് ചിലപ്പോൾ തെളിയിക്കപ്പെടാനോ. അങ്ങനെ വരുമ്പോ ഈ കള്ളസാക്ഷ്യം പറഞ്ഞ ആളും കൊലപാതകിയുടെ റോളാണ്, അയാൾക്ക് കൊലപാതകി ആയിട്ടാണ് അയാൾ കണക്കാക്കുക. അതേ വിധിയാണ്, അയാൾക്ക് എന്തില്ല, ആ കൊല്ലപ്പെട്ടവന്റെ അനന്തരസ്വത്തിൽ അവകാശമില്ല. ഉദാഹരണത്തിന് മകൻ വാപ്പയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കള്ളസാക്ഷ്യം പറഞ്ഞു, അങ്ങനെ കോടതി വിധി വന്നു, അങ്ങനെ വാപ്പ കൊല്ലപ്പെട്ടു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പൊ ഈ കള്ളസാക്ഷ്യം പറഞ്ഞത് മകനാണല്ലോ, അത് ഒരുപക്ഷെ പിന്നീട് തെളിയിക്കപ്പെടാം. അങ്ങനെ വരുമ്പോ വാപ്പയെ കൊന്നതാണല്ലോ മകൻ, നേരിട്ട് അയാളല്ല കൊന്നത്, പക്ഷെ അയാളുടെ കള്ളസാക്ഷ്യമാണ് അതിന് കാരണമായത്. അപ്പൊ എന്താവും, വാപ്പയുടെ സ്വത്തിൽ ഈ മകന് അനന്തര അവകാശം ഉണ്ടാവില്ല എന്നർത്ഥം. ബിൽ ഖത്ലി വ തംഫീദി, അതിന്റെ എക്സിക്യൂഷനിലേക്കും, അത് ആ വധശിക്ഷ നടപ്പാക്കുന്നതിലേക്കും കാരണമായത് അയാളുടെ ഷാഹിദ് സൂറാണ്. ഇതാ കാനൽ ഖത്ലു ബിലാ ഹഖ്ൻ, അതൊരു ഒരു ഹക്കും ഇല്ലാതെയുള്ള ഖത്ലാണെങ്കിൽ, ഒരു ന്യായമില്ലാതെ, അതായത് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ. പിന്നെ വക്കാനൽ ഖാതിലു ആഖിലൻ, ഖാതിൽ അക്കലുള്ള ആളായിരിക്കണം, ഭ്രാന്തനാവരുത്, ബുദ്ധിയുള്ള ആളായിരിക്കണം. ബാലിഗൻ മിനൽ ഉംരി 15 സന, 15 വയസ്സ് ആയ ആളായിരിക്കണം എങ്കിൽ, അങ്ങനെയാണെങ്കിൽ. ഇതാണ് മാലിക് മദ്ഹബർ പറഞ്ഞ കാര്യം. ഇനി മൂന്നാമത്തെ മാന്യം, അതായത് അനന്തരാവകാശം തടയുന്ന മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? റിഖ്. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? അൽ ഖത്ലുൽ അംദുൽ മുഹറം, അതാണ് ഇത്തിഫാക്കുള്ളത്. ഞാൻ അംദായിട്ടല്ലെങ്കിലും കരുതിക്കൂട്ടി അല്ല എങ്കിലും അയാൾക്ക് അനന്തരസ്വത്ത് ഇല്ല എന്നുള്ളത് ഷാഫി മദ്ഹബർ അഭിപ്രായമുള്ളതായിട്ടൊക്കെ പറഞ്ഞു. മാലിക് മദ്ഹബർ പറഞ്ഞത് എന്താണ്? കരുതിക്കൂട്ടിയുള്ള ഖത്ലാണെങ്കിൽ ആണ് അനന്തരസത്തിൽ നിന്ന് കിട്ടാതിരിക്കുക എന്ന്, അതാണ് മാന്യം. ഇനി മൂന്നാമത്തത് ഇഖ്തിലാഫു ദീനി, ദീൻ വ്യത്യാസമാകുക, മതം വ്യത്യാസമാകുക. ഒരാൾ മുസ്ലിം മുസ്ലിമാണ്, മറ്റയാൾ കാഫിറാണ്. ഉദാഹരണത്തിന് വാപ്പ കാഫിറാണ്, മകൻ മുസ്ലിമാ. ഫലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറു വലാ യരിസുൽ കാഫിറു അൽ മുസ്ലിമ. ഫലാ യരിസുൽ മുസ്ലിമു അൽ കാഫിർ, മുസ്ലിം അനന്തര എടുക്കുകയില്ല അൽ കാഫിറ കാഫിറിന്, കാഫിറിന്റെ സ്വത്തിൽ മുസ്ലിം അനന്തരം എടുക്കില്ല. വലാ യരിസുൽ കാഫിറു അൽ മുസ്ലിമ, അതേപോലെ മുസ്ലിമിന്റെ സ്വത്തിൽ കാഫിറും അനന്തരം എടുക്കില്ല. അപ്പൊ വാപ്പ മുസ്ലിമാണ്, മകൻ കാഫിറാണെങ്കിൽ വാപ്പാന്റെ സ്വത്തിൽ മകൻ അവകാശമില്ല. അല്ലെങ്കിൽ വാപ്പ കാഫിറാണ്, മകൻ മുസ്ലിമാണ് എങ്കിൽ വാപ്പാന്റെ സ്വത്തിൽ മകൻ അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാണെങ്കിലും. ലിമാ റവാഹുൽ അർബാഅത്തു അൻ ഉസാമത്ത് ബിനു സയ്ദ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യരിസുൽ മുസ്ലിമു അൽ കാഫിറ വലാ യരിസുൽ കാഫിറു അൽ മുസ്ലിമ. ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്, അർത്ഥം അവസാനം പറഞ്ഞ മൂന്ന് പേര് താബിഈകളാണ്, അവരൊക്കെ നിന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ട്, ഉത്തരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നൽ മുസ്ലിമ യരിസുൽ കാഫിറ, മുസ്ലിം കാഫിറിനെ അനന്തരമെടുക്കും എന്ന് പറഞ്ഞാല് കാഫിറ വാപ്പ ആണ് മുസ്ലിമായ മകനാണ് എങ്കിൽ വാപ്പാന്റെ സ്വത്തിന് മകന്
അവകാശം ഉണ്ടാവാം, ഒരാൾക്ക് എതിര് പറ്റില്ല, ഓപ്പോസിറ്റ് പറ്റില്ല, അതായത് പിന്നെ തിരിച്ചാണെങ്കിൽ പറ്റില്ല എന്ന്. കമാ യതസവ്വജു അൽ മുസ്ലിമു അൽ കാഫിറത്ത വലാ യതസവ്വജുൽ കാഫിറു അൽ മുസ്ലിമത്ത, ഇതുപോലെ മുസ്ലിം കാഫിറത്തായ സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് പോലെ, എന്നാ തിരിച്ചു പറ്റില്ലല്ലോ, കാഫിറായ പുരുഷന് മുസ്ലിമത്തായ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റില്ല. മുസ്ലിമായ പുരുഷന് കാഫിറത്തായ സ്ത്രീയെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാല് എല്ലാ അർത്ഥത്തിനും പറ്റുന്നല്ല. അഹ്ലി കിതാബുകാരിൽ പെട്ട, അതിന് തന്നെ പല നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്, അതിൽ പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് മറ്റു വിഷയം. അമ്മാ വൈറുൽ മുസ്ലിമീന ഫൈന ബഅളുഹും യരിസു ബഅള, അപ്പൊ മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിലോ അവര് പരസ്പരം അനന്തരമെടുക്കും. ലി അന്നഹും യുഅ്തബറൂന അഹ്ലു മില്ലത്തിൻ വാഹിദ, കാരണം അവരൊറ്റ മില്ലത്തായിട്ട് കണക്കാക്കുക, മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ഒറ്റ മില്ലത്താണ്. അപ്പോ മുസ്ലിങ്ങൾ ഇസ്ലാം എന്നൊരു മില്ലത്തിലാണ്, ബാക്കിയുള്ളവരൊക്കെ ഒറ്റ മില്ലത്തായിട്ട് കണക്കാക്കുക. അപ്പൊ വൈറു മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താകാം, അനന്തരം എടുക്കാം. അപ്പൊ അതെന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു തോന്നും. ഇസ്ലാമിക സാമ്രാജ്യത്തിലാകുമ്പോൾ വിധിക്കേണ്ടി വരും, ഇസ്ലാമിക സാമ്രാജ്യത്തിൽ അമുസ്ലിങ്ങളുണ്ടല്ലോ, അപ്പൊ അവർക്ക് ചില കാര്യങ്ങൾ അവരുടെ ഇത് പ്രകാരം വിധിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് അവരുടെ സ്വത്ത് വിഹിതം വെക്കുന്നിടത്ത് എന്താണ്, അമുസ്ലിങ്ങൾക്ക് വിഷയമല്ല, അവർക്ക് പരസ്പരം അനന്തരം എടുക്കാം എന്നർത്ഥം. ഇനി അപ്പൊ അമുസ്ലിങ്ങൾ ഒരാള് ഒരു മതമാണ്, വേറൊരാള് വേറൊരു മതമാണ്, രണ്ടും അമുസ്ലിങ്ങളാണ് എങ്കിൽ അവർക്ക് പരസ്പരം അനന്തരം എടുക്കുന്നത് തർക്കമില്ല, പ്രശ്നമില്ല. ഒരു 20 സെക്കൻഡ് കാത്തിരിക്കണേ. ഇഖ്തിലാഫു ദാറൈൻ, നാലതാണ് ദാറുകളിൽ വ്യത്യാസമാകാം, രാജ്യങ്ങൾ നാടുകൾ, ഒരാൾ രാജ്യക്കാരനാണ് മറ്റൊരാൾ മറ്റു രാജ്യക്കാരനാണ്. അപ്പോഴോ അൽ മുറാദു ബി ഇഖ്തിലാഫു ദാറൈൻ ഇഖ്തിലാഫുൽ ജിൻസിയത്തി, അപ്പോ ജിൻസ് മാറുക എന്നുള്ളതാണ് ഇഖ്തിലാഫു ദാറൈൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഖ്തിലാഫു ദാറൈൻ ലാ യകൂനു മാനിഅൻ മിനൽ തവാരിദ് ബൈന അൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്കിടയിൽ എന്താണ് അനന്തര സ്വത്ത് എടുക്കുന്ന വിഷയത്തിൽ രണ്ടാളുടെയും, അനന്തര സ്വത്ത് കൊടുക്കുന്ന ആളുടെയും അല്ലെങ്കിൽ അനന്തര സ്വത്ത് വിട്ടേച്ചു പോകുന്ന ആളുടെയും അത് അനന്തരമെടുക്കുന്ന ആളുടെയും നാടുകൾ രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ബാധകമല്ല മുസ്ലിങ്ങൾക്കിടയിൽ, പ്രശ്നമല്ല എന്നർത്ഥം. ഫൽ മുസ്ലിം യരിസുൽ മുസ്ലിമ മഹമാനത്തി അത്തിൽ ദിയാറു വതഅദ്ദദത്തിൽ അഖ്താറു, അപ്പൊ ഏത് നാട്ടുകാരാണെങ്കിലും എത്ര ഏത് രാജ്യക്കാരാണെങ്കിലും എന്താണ് അത് പ്രശ്നമല്ല, മുസ്ലിങ്ങൾ മുസ്ലിം മുസ്ലിമിന് അനന്തരം എടുക്കുക, മുസ്ലിമിൻ്റെത് അനന്തരം എടുക്കാം. അമ്മ ഇഖ്തിലാഫുദ്ദാരൈൻ ബൈന ഗൈറിൽ മുസ്ലിമീന, മുസ്ലിങ്ങൾ അല്ലാത്തവരാണെങ്കിലോ അവിടെ രണ്ട് നാട്ടുകാരാണ്, മുസ്ലിങ്ങൾ അല്ലാത്തവരാണ് രണ്ട് നാട്ടുകാരാണ്, ഫഖദ് ഇഖ്തലഫ ഫീഹി, അവര് ഇഖ്തിലിഫ ഫീഹി, അപ്പൊ അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹൽ ഹുവ മാനിഉൻ മിന തവാറുസി ബൈനഹും അംലാ, അവർക്കിടയിൽ അനന്തരം എടുക്കുന്നതിന് അത് തടയുമോ. ഒരാൾ ഉദാഹരണം, ഒരാൾ അമേരിക്കക്കാരൻ, ഒരാൾ ഇന്ത്യക്കാരനാ, അച്ഛൻ അമേരിക്കക്കാരനാണ്, മകൻ ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ അച്ഛൻ സൗദിയാണ്, അമ്മ പിന്നെ മകൻ വേറെ രാജ്യക്കാരനാണ്, സാധ്യത കുറവാണ് വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിലും, സൗദിയിൽ മുസ്ലിങ്ങളല്ലേ ഉള്ളൂ. അപ്പോ ഇവിടെ രണ്ട് രാജ്യക്കാരാണ് എങ്കിൽ ഹൽ ഹുവ മാനിഉൻ മിന തവാരിദ് ബൈനഹും അംല, ഫൽ ജുംഹൂർ, അപ്പൊ ജുംഹൂർ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വിഷയം പ്രകാരം ഓരമായി അലഅന്നഹു ലാ യംനഉ മിന തവാരിദ്, അതെന്താണ് അനന്തരസ്വത്തിനെ തടയുന്നതല്ല, ബൈന ഗൈറിൽ മുസ്ലിമീന, മുസ്ലിങ്ങൾ അല്ലാത്തവർക്കിടയിൽ അവർ തമ്മിൽ, കമാലാ യംനഉ തവാറുദ് ബൈനൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്കിടയിൽ അത് തടയില്ല എന്നതുപോലെ തന്നെ, അപ്പൊ അമുസ്ലിങ്ങൾക്കും അതേ വിധി തന്നെയാണ് എന്നർത്ഥം. ഇനി അതേ കാര്യം തന്നെയാണ് പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, അത് മൊഹനിയിൽ പറയുന്ന ഒരു വിഭാഗത്ത് പറയുന്നുണ്ടെന്നുള്ളൂ. ഇനി ഇവിടെ അത് തടയുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട് അബു ഹനീഫ ഇമാമിന്റെ വീക്ഷണ പ്രകാരം. ഈ വഖദ് അഖദൽ ഖാനൂനു ബിഹാദൽ ഫീ സൂറത്തി വാഹിദത്തിൻ എന്ന് പറഞ്ഞിട്ട് കാണാം, അഖദ് ഫിയ ബിറഇ ഉഖദ ഫീഹ എന്നായിരിക്കും ബിറഇ അബി ഹനീഫ വഹിയ മാ ഇദാ കാനത്ത് ശരിയത്തു ദൗലത്തിൽ അജ്നബിയത്തി തംനൗ തൗറീസു ഗൈറി റിആയഹ ഫമനഅൽ ഖാനൂനു തൗറീസു റിആയ ഹാദിഹി ദൗലത്തിൽ അജ്നബി
അജ്നബിയത്തിൽ മാരിയാത്തി എന്താണ് പറഞ്ഞത്? ഒരു നാട്ടിലെ നിയമം അവരുടെ പ്രജകൾക്ക് അല്ലാത്തവർക്ക് എന്താണ് അനന്തരാവകാശം തടയുന്നുണ്ട് നിൽക്കാം. അതായത് ഒരു നാട്ടിലെ നിയമപ്രകാരം, ഒരു രാജ്യത്തെ നിയമപ്രകാരം അവരുടെ റയ്യത്ത് രിയായ അതിന്റെ ബഹുവചനമാണ്. അപ്പോൾ അവരുടെ പ്രജകൾക്ക് അല്ലാത്തവർക്ക് അനന്തരാവകാശം തടയുന്നുണ്ട് എങ്കിൽ അപ്പോ മനായൽ ഖാനൂൻ തൗറീസു റിയായ ഹാദിഹി ദൗലത്തിൽ അജ്നബിയത്തിൽ മാനിയാത്തി. ആ തടയുന്ന ആ രാജ്യം ഉണ്ടല്ലോ, ആ രാജ്യത്തെ പിന്നെ പ്രജകൾക്ക് മറ്റു രാജ്യങ്ങളുടെ പ്രജകളുടെ പിന്നെ അനന്തര സ്വത്ത് എടുക്കാൻ പറ്റില്ല എന്നർത്ഥം. ഫാമിൽഹു ബിൽ മിസ്രി ഫി തൗറീസി. അപ്പൊ വഖ്തിലാഫു ദാറൈനി ലാ യംനഉ മിനൽ ഇർസി ബൈനൽ മുസ്ലിമീന. മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് രാജ്യക്കാരാന്ന് വിചാരിച്ചിട്ട് എന്തില്ല, അനന്തര സ്വത്തിൽ തടയൽ വരുന്നില്ല. വല യംനഉ ബൈന ഗൈറിൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്ക് അല്ലാത്തവർക്കിടയിലും തടയൽ വരുന്നില്ല. പക്ഷെ ഇല്ലാ ഇതാ കാലത്ത് ശരിയാത്തു ദാരിൽ അജ്നബിയത്തി, മറ്റ് അന്യരാജ്യത്തിന്റെ ശരിയാത്ത് അയാളല്ലാതെ തംനഉ മിൻ തൗറീസിൽ അജ്നബി അൻഹ. അപ്പോ ആ രാജ്യം അല്ലാത്ത രാജ്യക്കാരുടെ അനന്തര സ്വത്തെടുക്കൽ അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് തടയുന്നുണ്ട് എങ്കിൽ ഒഴികെ. അപ്പോ ഇവിടെ രണ്ട് രാജ്യക്കാരാകുമ്പോൾ അനന്തര സ്വത്ത് തടയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴാ, മുസ്ലിങ്ങൾക്കിടയിലല്ല. ആ മുസ്ലിങ്ങൾക്കിടയിൽ അവരുടെ പിന്നെ രണ്ട് രാജ്യക്കാരാണെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അനന്തര സ്വത്ത് എടുക്കുന്നതിന്, അത് അവന്റെ അതിന്റെ പ്രജകളല്ലാതെ മറ്റുള്ള പ്രജകളുടെ അനന്തര സ്വത്ത് എടുക്കാൻ അനുവാദം കൊടുക്കുന്നില്ലെങ്കിൽ അത് പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.